പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി കാസർഗോഡിലെത്തിയ എന്നെ കാസർഗോഡ് പ്രസ് ക്ലബിലേക്ക് ഈ മീറ്റ് പ്രസ് പരിപാടിയിൽ ക്ഷണിച്ചതിന് ഞാൻ പ്രസ് ക്ലബ് ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഉത്തര മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ സപ്തഭാഷാ സംഗമഭൂമിയായ ഈ കാസർഗോഡ് ഒരുപാട് പ്രശ്നങ്ങൾ കാസർഗോഡുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിൻ്റെ ഒരു പൊതു ഫോക്കസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അത്തരം വിഷയങ്ങളൊന്നും രാഷ്ട്രീയ ആയുധമാക്കാതെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയായിരിക്കും അത്തരം വിഷയങ്ങൾ എടുക്കുക. എൻഡോസൾഫാൻ ബാധിതരുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ കാസർഗോഡുണ്ട്. ആ വിഷയങ്ങൾ ഒന്നുകൂടി ഫോക്കസിൽ കൊണ്ടുവന്നു. എൻ്റെ മുൻഗാമികളായിട്ടുള്ള ആളുകളെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമ്മൾ ഉണ്ടാകുന്നില്ല, പലപ്പോഴും പരാതികൾ വരുന്നു. അത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാകും. കാസർഗോഡ് ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ പാക്കേജുകളെല്ലാം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷത്ത് നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അത്തരം വിഷയങ്ങളെല്ലാം പൊതു ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയേണ്ടതാണ്. ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ്. അതായത് കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവിലെ പ്രധാന ഭാഗം ഇത് ഏപ്രിൽ 3-ാം തീയതി പുലർച്ചെ നടന്ന സംഭവമാണ്. ഏപ്രിൽ 3-ാം തീയതി പുലർച്ചെയിൽ നടന്ന സംഭവത്തിൽ പരാതി കൊടുത്തത് 25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന്, അന്വേഷണത്തിൽ കണ്ടത് 3.5 കോടി രൂപ തട്ടിയെടുത്തെന്ന്. ഇതുവരെ ഈ പണം മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3.5 കോടി രൂപ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ 3.5 കോടി രൂപ കൂടാതെ വേറെ ഏതെല്ലാം പണം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പണത്തിൻ്റെ സോഴ്സ് ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പണം ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് കണ്ടെത്തി. ഇതിൻ്റെ അകത്തെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥ പ്രതികളെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കേസ് അന്വേഷണം ഒരു പ്രഹസനമാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഇത് തന്നെയാണ് കഴിഞ്ഞ ജൂൺ 7-ാം തീയതി നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി അന്വേഷണം നടത്തിയിട്ട് 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അതും ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ്. ഇതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 1 മാസം മുൻപ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാ കേന്ദ്ര ഏജൻസികളും പെട്ടെന്ന് അങ്ങ് അന്വേഷണം നിർത്തിയാണ്. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ്, അതുപോലെ കസ്റ്റംസ് തുടങ്ങിയ CBI തുടങ്ങിയ മുഴുവൻ ഏജൻസികളും ഒരു സുപ്രഭാതത്തിൽ അന്വേഷണം നിർത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർത്തി. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ കുഴൽപ്പണ കേസ് വന്നത്. ഇത് BJP ബന്ധമുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ BJP സംസ്ഥാന പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പണവുമായി ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പോലീസിൻ്റെ കയ്യിൽ. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ പണം ഇവിടെ കൊണ്ടുവന്നതും കൊടുക്കാൻ ഉദ്ദേശിച്ചതും എന്നുള്ള വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇത് സാധാരണ ഒരു ഹൈവേ റോബറിക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഉള്ള പ്രത്യേക ശ്രദ്ധയാണ് പോലീസും സർക്കാരും ചെലുത്തുന്നത്. ഏപ്രിൽ 3-ാം തീയതി നടന്ന സംഭവത്തിന് 3 മാസം കഴിഞ്ഞിട്ടാണ് BJP സംസ്ഥാന പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത്. 3 മാസം കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു ഒരു കേസ് അന്വേഷണം 3 മാസം കഴിഞ്ഞിട്ടാണോ ഒരു സാക്ഷിയെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ വിളിക്കുന്നത്? എന്തിനാണ് 3 മാസം എടുത്തത്? ആദ്യത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലുകളിൽ തന്നെ ഈ പണം എവിടെ നിന്ന് വരുന്നു, ആർക്ക് കൊടുക്കുവാൻ കൊണ്ടുപോകുന്നു, എത്ര പണം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നെല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. പോലീസ് സർക്കാരിൻ്റെ അറിവോടുകൂടി, ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി കൊടകര കുഴൽപ്പണ കേസിലെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച്
ആ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലുള്ള നിഗൂഢതകൾ, ആ നിഗൂഢതകൾ മുഴുവൻ മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന് അതിനെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച്, വിലവേശം നടത്തുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ വിവരങ്ങൾ മുഴുവൻ. ഈ രണ്ട് കേസുകളും ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇടനിലക്കാരുടെ ഇതോടുകൂടി ഗവൺമെൻറ് ശ്രമിക്കുകയാണ് എന്നാണ് June 7 നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചത്. ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇന്നത്തെ ഹൈക്കോടതി വിധിയും ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകളും അതിനെ അടിവരയിടുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ പോയത് തന്നെ ഈ കേസന്വേഷണങ്ങളെല്ലാം ഒത്തുതീർപ്പിൽ എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ അവസാന ചർച്ചയ്ക്കായിട്ടാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിനായാണ് പോയിരുന്നെങ്കിൽ ആ കെ സുരേന്ദ്രനെ കൂടി കൊണ്ടുപോകായിരുന്നു ഡൽഹിയിലേക്ക്, അദ്ദേഹത്തിനെ കൂടി ഇരുത്തി ചർച്ച ചെയ്ത് തീർക്കാമായിരുന്നു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. അല്ലാതെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലല്ല പോയത്. ഹൈവേ വികസനം നേരത്തെ തന്നെ ഏറ്റെടുത്തു, അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യം മാത്രമേ സർക്കാരിനുള്ളു. മനസ്സിലായി? പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിൽ പോയപ്പോൾ, ബാക്കി മന്ത്രിമാരെ കാണാൻ പോയപ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയെ കണ്ടിട്ടില്ല. ഈ മരണനിരക്കുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് കൂടി ആനുകൂല്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് കോവിഡ് മൂലം മരിച്ച ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന്. അപ്പോൾ പ്രവാസികളായി മരിച്ച ആളുകൾ, പ്രവാസികൾ മരിച്ചു, ധാരാളം പേര് മരിച്ചു, അവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്ന് കേരളം നേരിടുന്ന GST ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഡൽഹിയിലെ ചർച്ചയിൽ, പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ നടത്തിയിട്ടില്ല, മറ്റു മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3-4 വിഷയങ്ങൾ പറഞ്ഞു എന്നല്ലാതെ, ഡൽഹിയിൽ പോയത്, മുഖ്യമന്ത്രി പോയത് ഈ കുഴൽപ്പണ കേസും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും രണ്ടും വെച്ചുകൊണ്ട് വിലവീശിക്കൊണ്ട് ഈ വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഗൗരവമാണ്. നിഗൂഢതകളാണ് ഈ കേസിൻ്റെ പുറകിൽ. ആ നിഗൂഢതകൾ എന്താണ് എന്ന് അന്വേഷണം നടത്തിയ പോലീസിൻ്റെ കയ്യിലുണ്ട്, സർക്കാരിൻ്റെ പക്കലുണ്ട്. അത് രാഷ്ട്രീയമായി മറ്റ് കേസുകൾ ഒത്തുതീർപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിലപേശലാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ഞാൻ പല പ്രാവശ്യമായി സൂചിപ്പിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം രണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വർഷമായിരുന്നു, അപ്പോൾ എന്തായിരുന്നു, ബാങ്കുകളുടെ യോഗം വിളിച്ചുകൂട്ടി, ബാങ്കുകളുടെ മൊറട്ടോറിയം, സഹകരണ ബാങ്കുകൾക്ക് മൊറട്ടോറിയം, കുടുംബശ്രീ ലോണിന് മൊറട്ടോറിയം, NBFCകൾക്ക് മൊറട്ടോറിയം, വട്ടിപ്പലിശക്കാർക്ക് ഓട് വരെ പറഞ്ഞു പിരിക്കാൻ പോകരുത്, പണം പിരിക്കാൻ പോകരുത്. അതിനേക്കാൾ രൂക്ഷമായ രണ്ടാം വരവാണ് ഇപ്പോൾ വന്നത്. അതിനേക്കാൾ കടുത്ത നിയന്ത്രണങ്ങളുള്ള ട്രിപ്പിൾ ലോക്ക്ഡൗൺ, കൂടുതലുള്ള ലോക്ക്ഡൗണാണ് ഇപ്പോൾ വന്നത്, നിയന്ത്രണങ്ങളാണ് വന്നത്. ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാങ്കേഴ്സ് മീറ്റിംഗ് ഇല്ല, മൊറട്ടോറിയം ഇല്ല, ഒരു നിർദ്ദേശവും ഇല്ല, ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ എല്ലാ ബാങ്കുകളും, സഹകരണ സ്ഥാപനങ്ങളും, NBFCകളും, വട്ടിപ്പലിശക്കാരെല്ലാം റിക്കവറിക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ്. റിക്കവറിയാണ്, എല്ലാ സ്ഥലത്തും വ്യാപകമായ നോട്ടീസുകളാണ്, 10,000 നോട്ടീസുകളാണ് സാധാരണക്കാരുടെ വീടുകളിലേക്കും കച്ചവടക്കാരുടെ വീടുകളിലേക്കും കടമെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളുടെ വീടുകളിലേക്കും പോകുന്നത്. ഈ റിക്കവറി നടപടികൾ അടിയന്തിരമായി നിർത്തിവെക്കാനുള്ള ശ്രമം സർക്കാർ എടുക്കണം, തീരുമാനം എടുക്കണം. ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, പണമടയ്ക്കാൻ പറ്റിയിട്ടില്ല, 4-5 പണമടയ്ക്കാൻ പറ്റിയിട്ടില്ല, 3 തുടർച്ചയായി പണമടച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. ബാങ്കുകൾ റിക്കവറി നടപടികൾ ആരംഭിച്ചു, ധനകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ റിക്കവറി നടപടികൾ ആരംഭിച്ചു, ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്ത് ഉടനീളം ആരംഭിച്ചു. എങ്ങനെയാണ് പണം അടയ്ക്കാൻ പറ്റുന്നത്? കച്ചവടം, കട തുറക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ട്, കച്ചവടക്കാർക്ക് കട, വാഹനങ്ങൾക്ക് വണ്ടി, ഓട്ടോയില്ല. ഇപ്പം പ്രൈവറ്റ് ബസ്സുകൾ കയറി കിടക്കുകയാണ്, സ്വകാര്യ ബസ്സുകൾ കിടക്കുകയാണ്, ഓട്ടോറിക്ഷ, ടാക്സി തുടങ്ങിയ എല്ലാവർക്കും പ്രശ്നമാണ്, എല്ലാവരും ദുരിതത്തിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി നിയമസഭയിൽ പറഞ്ഞു, അതായത് ഓട്ടോറിക്ഷ ലോൺ എടുത്ത ഒരാൾ മുതൽ ഒരു വ്യവസായ സംരംഭം നടത്തുന്ന ബിസിനസ്സുകാരൻ വരെ ആര് ലോൺ എടുത്താലും
മൂന്ന് മാസം തുടർച്ചയായിട്ട് ആ പണം തിരിച്ചടച്ചില്ലെങ്കിൽ അയാളുടെ സിബിൽ റേറ്റിംഗ് താഴോട്ട് പോകും. സിബിൽ റേറ്റിംഗ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. അത് താഴോട്ട് പോയാലുള്ള പ്രശ്നം വേറെ ഒരു ബാങ്കിൽ നിന്നും ഭാവിയിൽ ലോൺ കിട്ടില്ല. അപ്പം ഞങ്ങൾ പ്രതിപക്ഷം അവരോട് റിക്വസ്റ്റ് ചെയ്തു ഗവൺമെൻറ്റിനോട്, നിങ്ങൾ ബാങ്കേഴ്സ് യോഗം വിളിച്ചു ചേർത്ത് റിസർവ് ബാങ്കിൻ്റെ കൂടി അനുമതിയോടുകൂടി ഈ മൂന്നാല് മാസക്കാലത്തേക്ക് ഈ സിബിൽ റേറ്റിംഗ് കണക്കാക്കുന്നത് സസ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ദുരിതപൂർണമായിരിക്കും സ്ഥിതി. ബാങ്കിൽ നിന്ന് ലോൺ പോലും കിട്ടാത്ത സ്ഥിതി വരും. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ റിസർവ് ബാങ്ക് അധികൃതരായിട്ട് സംസാരിക്കണ്ടേ? കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കണ്ടേ? കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തണ്ടേ? ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന് കണ്ണും കാതും ഉണ്ടാകണം. ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഈ സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇത് വെറും മഹാമാരി മാത്രമല്ല, മഹാമാരിയോട് ഒപ്പം സാമ്പത്തിക മാന്ദ്യം കൂടി വന്നിരിക്കുകയാണ്. തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഒന്നൊന്നേകാൽ വർഷത്തിലധികമായി ഈ പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സാന്നിധ്യം. ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സർക്കാർ കേസുകൾ ഒതുക്കലാണ്. കുഴൽപ്പണ കേസ് ഒതുക്കുന്നു, വയനാട്ടിലത്തെ മരമുറി കേസ് ഒതുക്കുന്നു, എല്ലാം അതാണ്. കേസുകൾ ഒതുക്കുക, കേസ് കേന്ദ്ര ഏജൻസികളുടെ കേസ് ഒതുക്കുക, ഇതിലൊക്കെയാണ് സർക്കാരിൻ്റെ ശ്രദ്ധ. സാധാരണക്കാരെ ബാധിക്കുന്ന, അവരെ ഗൗരവതരമായി ബാധിക്കുന്ന ഒരു വിഷയവുമായി സർക്കാർ ബന്ധപ്പെടുന്നത് ഞാൻ എനിക്ക് ആമുഖമായി പറയാനുള്ളത്.